എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഫ്രൂട്ട് കസ്റ്റാഡിലേക്ക് വേണ്ടിയാണ് ഇത് അര ലിറ്റർ പാലെടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് അര ഗ്ലാസ് പാലെടുത്ത് മാറ്റിയിട്ടുണ്ട് ഇതിനെ ഒന്ന് നമുക്ക് കാച്ചിയെടുക്കാം കാച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് ഇനിപ്പ് എത്രത്തോളം വേണോ അത് കിണക്കാക്കി നിങ്ങൾ ഇട്ടാൽ മതി പഞ്ചസാര ഇനി അലിയിട്ട് അവിടുത്തെ മാറ്റിവെച്ച പാലിൽ ഒന്നര സ്പൂണ് കസ്റ്റാർഡ് പൗഡർ ഇട്ടുകൊടുത്ത് നമുക്കത് മൊത്തത്തിൽ കലക്കിയെടുക്കണം എടുത്തിട്ടുണ്ട് ഇനി പാലിലോട്ട് ഒഴിച്ച് തിളപ്പിച്ചെടുക്കണം കുറേശ്ശേ ഒഴിച്ച് നമ്മൾ ഇളക്കി കൊടുക്കണം ഇളക്കിയില്ലെങ്കിൽ അടി പിടിക്കും കൈയ്യെടുക്കാതെ ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊണ്ടിടിക്കണം പൊടി ചേർത്തത് കൊണ്ട് ഇതിനി കുറിവി വരും നമുക്ക് തീരെ അങ്ങ് കട്ടിയാവാൻ പാടില്ല അത് തണുക്കുമ്പോൾ കട്ടിയായിക്കോളും ഇതുപോലെ മതി ശാലം ചൗവരിയാണ് കഴുകിയെടുത്തതാണ് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാം ഒരു കണ്ണാടി പരുവാകുമ്പോൾ നമുക്ക് സ്റ്റൗവിനെ ഓഫ് ചെയ്ത് വയ്ക്കാം ഇവിടെ ഇതിവിടെയിരുന്ന് വെന്ത് വരട്ടെ പാല് തണുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രൂട്ട്സിന് അരിഞ്ഞിട്ട് കൊടുക്കാം ഇത് ഒരു ചെറിയ ആപ്പിളാണ് അതിനെ അരിഞ്ഞിട്ട് കൊടുക്കാം ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് അതിനെ ഇനിയിട്ട് കൊടുക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഏത് ഫ്രൂട്ട്സ് ഉണ്ടോ അതിനെ ഇട്ട് കൊടുക്കാം ഇത് ഡ്രാഗൺ ഫ്രൂട്ട് അതിനെ ഇട്ട് കൊടുക്കാം ഇത് ഉണക്ക മുന്തിരിയാണ് ഞാൻ ഇത് ശാല എണ്ണയിൽ വളർത്തെടുത്തതാണ് അല്ലാതെയും വേണമെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചവരി തണുത്തിട്ടുണ്ട് അതിന് ഒന്ന് പച്ചവെള്ളം ഒഴിച്ച് കഴുകിയെടുക്കണം കഴുകിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് പഴം ചെറുതരിഞ്ഞ് വെച്ചിട്ടുണ്ട് കൂടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നിങ്ങൾക്ക് ഡ്രൈ ഫ്രൂട്ട് ചെയ്യാതായാലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഇത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം ഒന്ന് തണുപ്പിക്കുന്നു ഒരു രണ്ട് മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം എടുത്ത് ഉപയോഗിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത് അല്ലാതെ ഉപയോഗിക്കാം കുഴപ്പമൊന്നുമില്ല കൂടു സമയത്തൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കുന്നതാണ് വളരെ നല്ലത് തണുപ്പ് സമയമായതുകൊണ്ട് ഇത് നമുക്കല്ലാതെ ഉപയോഗിക്കാം കൊച്ചുകുട്ടികൾക്കൊക്കെ കൊടുക്കാം ഒരു കുഴപ്പവുമില്ല ഹെൽത്തിയാണ് ടേസ്റ്റിയാണ് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ